എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അസ്ത്രമാണ്. അതിനു വേണ്ടുന്ന സാധനങ്ങൾ ചീനി, മാങ്ങ, പപ്പായ, മുളക്, ജീരകം, മഞ്ഞൾ, തേങ്ങ, ചേമ്പ്, കാച്ചിൽ, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്. ഇതിനെടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു കൊച്ച് ചീനി, ഒരു കൊച്ച് പപ്പരക്കയുടെ പകുതി, നാലഞ്ച് കൊച്ച് ചേമ്പ്, ഒരു കഷ്ണം കാച്ചിൽ. പുളിക്കനുസരിച്ച് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ചീനി പൊളിച്ച് വട്ടത്തിൽ വെട്ടിയെടുത്ത് ഇതുമാതിരി കഷ്ണമാക്കി വേണം അസ്ത്രത്തിനെടുക്കേണ്ടത്. അതുപോലെ തന്നെ പപ്പായം ഈ നീളത്തിൽ വീതിയിലും എടുക്കണം. ചേമ്പ് നമ്മൾ എടുത്തത് കൊച്ചു ചേമ്പായതുകൊണ്ട് നാലായിട്ട് പിളർന്നെടുത്തിരിക്കുക. കാച്ചിൽ അതുപോലെ തന്നെ ഇച്ചിരി വണ്ണത്തിൽ വെട്ടിയെടുത്തതാണ്. ഇത് കാച്ചിൽ പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ എടുത്തിരിക്കുന്നത്. ചീനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെന്ത് അത് ഊറ്റിയെടുക്കണം. മറ്റത് പപ്പായ്ക്കായും കാച്ചിലും ചേമ്പും എല്ലാം നമുക്ക് കുക്കറിൽ ശല ഉപ്പിട്ട് വെന്തെടുക്കാം. കുക്കറിലിടുന്ന സാധനങ്ങൾ മൂന്ന് വിസില് കേൾക്കത്തക്ക വണ്ണം നമുക്ക് വേവിച്ചെടുക്കാം. പപ്പായ്ക്കായും കാച്ചിലും ചേമ്പും നമുക്ക് കുക്കറിലിട്ട് മൂന്ന് വിസിലിൽ വേവിച്ചെടുക്കാം. ചീനി വേറെ ഇടുന്നത് നമുക്ക് ഊറ്റി അതിൻ്റെ കട്ട് ഊറ്റി എടുക്കുന്നത് കൊണ്ടാണ് ചീനി വേറെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇട്ട മലക്കറിക്ക് സമം വെള്ളം ഒഴിക്കണം. അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കിത് വെന്തെടുക്കാം. അതുപോലെ നമുക്ക് ചീനി ഒരു പാത്രത്തിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവാം. ചീനി വേവുന്നതിന് ഇച്ചിരി കൂടുതൽ വെള്ളം വേണം. ചീനി വേവിച്ച് വെള്ളം കളഞ്ഞ് നമുക്കെടുക്കാം. ഇത് ഇറക്കി വെക്കാം. ചീനി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചീനി വേവുന്ന നേരത്തിന് നമുക്ക് അതിൻ്റെ അരപ്പെടുക്കാം. അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇത് ഒരു മുറി തേങ്ങയാണ്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി മതി, ചെറുതാണെങ്കിൽ ഒരു തേങ്ങയും എടുക്കണം. അരപ്പ് ഇതിന് ശകലം കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് വരത്തുള്ളൂ. ഉള്ളി, ജീരകം ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് പൊടിച്ചത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വലിയ നിറം കൊടുക്കണ്ട. മഞ്ഞൾപ്പൊടി അര സ്പൂൺ. മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെ 5-6 അല്ലി വെളുത്തുള്ളിയും 4 കഷ്ണം കൊച്ചുള്ളിയും ഇടുന്നു. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് അരയണ്ട, എന്നാലും അവിയലിനെ അരയുന്നതിൽ ഇച്ചിരി കൂടെ അരയണം. നമ്മുടെ ചീനി നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ചീനി ഊറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അരപ്പ് ഇട്ട് ചേർത്തെടുക്കാം. പുളിക്ക് ആവശ്യമായ മാങ്ങ എടുത്തിട്ടുള്ളു. പിന്നെ ഇതിന് മാങ്ങ ഇല്ലാത്തവർ പിഴിപുളി ഒഴിക്കുകയോ തക്കാളി ഇടുകയോ എന്തെങ്കിലും ചെയ്യാം. പാത്രം വെച്ച് ഗ്യാസ് കത്തിച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വെന്ത പപ്പരയും കാച്ചിലും ചേമ്പും എല്ലാം കൂടെ ഇതിനകത്തോട്ടിടാം. അത്തോടെ വേണം ഇതിനകത്തിടണ്ട എന്ന് പറഞ്ഞാൽ മാങ്ങ വേവണം. നമ്മളിട്ട മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റി വച്ചിരിക്കുന്ന ചീനി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിടാം എന്നാല് 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ശകലം കൂട ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് കറിയപ്പില ഇട്ട് കൊടുക്കാം ഇപ്പോൾ അരപ്പെല്ലാം ഇട്ട് ഒരുമാതിരി അസ്രം തിളച്ച് വന്നിട്ടുണ്ട് ശകല നേരെ ഉപ്പും പുളിയും പിടിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി നേരം കൂട ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഇപ്പോൾ പപ്പായ കാച്ചില് ചേമ്പ് ചീനി ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത് ഇനി വേണമെങ്കിൽ മത്തങ്ങയോ ചേന കടല വലിയ പയറ് ഇവയെല്ലാം ഇതിന്റെ കൂടെ ചേർക്കാം ഇതിന്റെ ഉപ്പും പുളിയും പരിവം നോക്കിയിട്ട് നമുക്ക് ഇറക്കാം എല്ലാം നല്ല പരിവത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് താളിച്ച് മാറ്റാം ഇതിലേക്ക് നമ്മൾ ഒരു താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയുടെ വെള്ളം വറ്റുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ശകല എണ്ണ ഒഴിക്കുക താളിക്കുന്നതിന് എണ്ണ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നാല് കൊച്ചുള്ളി അരിഞ്ഞതും 5 വറ്റരുമുളകുമാണ് നമ്മൾ താളിക്കാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ശകലം കറിയപ്പില കൂടെ ഇട്ട് കൊടുക്കാം കടുക് വറുത്തത് മൂത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നാട്ടും പ്രദേശത്തെ 10 മണിക്കുള്ള ഒരു പ്രധാന ഭക്ഷണമായിരുന്നു കഞ്ഞിയും മസറും ഇഷ്ടം പോലെ നടുധാന്യങ്ങൾ കൃഷി ചെയ്ത് കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ഈ അസ്രം കഞ്ഞിയുടെ കൂടെയുള്ള ഒരു സൂപ്പർ കറിയാണ് അസ്രം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്തു നോക്കണം അടുത്തതായി ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ്